ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ആഡ്സെൻസിനെ കുറിച്ചിട്ടാണ്. കാരണം നമ്മൾ 4000 മണിക്കൂർ വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി മോണിറ്റൈസിന് അപ്ലൈ ചെയ്യും. മോണിറ്റൈസിന് അപ്ലൈ ചെയ്ത് ഉടനടി വരുന്നു അത് ഡിസേബിൾ ആയിട്ടെന്ന്. അപ്പൊ ഡിസേബിൾ ആയി വന്നു കഴിഞ്ഞാൽ ഒരു മെസ്സേജും കൂടി കാണാൻ കഴിയും, യു ഹാവ് എ ഓൾറെഡി ആഡ്സെൻസ് അക്കൗണ്ട് എന്ന്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട് എന്നാണ്, രണ്ട് അക്കൗണ്ട് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള ഇങ്ങനെയുള്ള അനവധി മെസ്സേജുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാരണം ഒരു വ്യക്തി ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നമുക്ക് 50 ചാനൽ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ആഡ്സെൻസിന് നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് മാത്രമേ ആഡ്സെൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഒരു ഐഡിയിൽ, അതായത് ഇമെയിൽ ഐഡിയെ ഒന്നായിരിക്കണം, ആ ഒരു ഇമെയിൽ ഐഡിയിൽ ഒരു ആഡ്സെൻസിൽ കൂടുതൽ നമുക്ക് ഒരിക്കലും ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് വളരെ വ്യക്തമായി നിങ്ങൾ ചിന്തിച്ചിരിക്കണം. ഇതാണ് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം. അതായത് നമ്മൾ രണ്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യും, ഒരു ഇമെയിൽ ഐഡി രണ്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യും, ആ രണ്ട് ചാനൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ഡിസേബിൾ ആകുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു അക്കൗണ്ടില്, അതായത് ഒരു ഇമെയിൽ ഐഡിയിൽ ഒരു ആഡ്സെൻസ് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് വ്യക്തമായി കറക്റ്റ് ആയിട്ട് ഈ ആഡ്സെൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് വേണം, നമ്മ നല്ല ധാരണ വെച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം പൂരിപ്പിക്കുക. ഇതിലുള്ള ഫില്ല് ചെയ്യല് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. നമുക്ക് ക്യാഷ് കിട്ടാൻ തുടങ്ങുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ ക്യാഷ് വരാൻ തുടങ്ങുമ്പോൾ ഡിസേബിൾ ആവാത്ത രീതിയിലൊക്കെ നമ്മൾ ചാനലൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ കാര്യം ഇത് ഒരുപാടുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഇനി വരും വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും, എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാം, ഇതെല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം എനിക്ക് ഇന്നലെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മെസ്സേജ് മുഖാന്തരമാണ് എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോ പറയണം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്തത്. അപ്പോ ഈ ഒരു നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് 50 ചാനൽ വേണമെങ്കിൽ തുടങ്ങാം. അതുപോലെ ഒരു നമ്പർ, നമ്മുടെ ഒരു നമ്പറിൽ രണ്ട് ചാനൽ വെരിഫൈ ചെയ്യാം. അപ്പൊ രണ്ട് ചാനൽ വെരിഫൈ ചെയ്യുന്നത് എന്തെന്നാൽ നമുക്ക് എന്തിരുന്നാലേ വെരിഫൈ ചെയ്തിരുന്നാലേ കസ്റ്റം തമ്പനെയിൽ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചാനൽ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ ഈ ഒരു രണ്ട് കാര്യമായില്ലേ. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ എന്നും ഇരിക്കുക. ഒരു അക്കൗണ്ട്, ഒരു ഐഡിയ ഉപയോഗിച്ച് മാത്രമേ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഒന്നിലധികം നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഇനി അത് നമുക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റി, നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അക്കൗണ്ട് വെച്ച് രണ്ടാമത് ചെയ്ത കാര്യം ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും ആഡ്സെൻസ് ഒന്നും ഉള്ളതെങ്കിൽ ഒരു കാരണവശാലം ഡിലീറ്റ് ചെയ്യരുത്. അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ ആ നെയിമിൽ, ആ ഒരു വ്യക്തിന്റെ നെയിമിൽ ഒരിക്കലും ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല. അപ്പോ ഡിലീറ്റ് ചെയ്യാതെ അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ വീഡിയോ കണ്ടിരുന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ നിങ്ങൾ പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള നോളജ് പരമായിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോ ഒപ്പം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അപ്പോ നോട്ടിഫിക്കേഷനായിട്ട് എന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിയും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതിൽ കൂടെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. കാരണം ഇതുപോലെ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളുടെ പ്രൂഫ്, അതായത് ഇങ്ങനെയാണ് മെസ്സേജ് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു മെയിൽ വരുന്നതായിരിക്കും, യു ഓൾറെഡി ഹാവ് എ ആഡ്സെൻസ് അക്കൗണ്ട് എന്ന്. അപ്പൊ നമുക്ക് അറിയണം ഇത് എന്താണ് കാര്യമെന്ന്. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പഴയ ഇമെയിൽ ഐ ഡി. ഈ ഐ ഡി ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് ഇതിപ്പോ ക്ലിയർ ചെയ്യാൻ കഴിയുക. കാരണം പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നത് നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. നന്നായി മനസ്സിലാക്കുക, ഒരു വ്യക്തിക്ക് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നത്. അഥവാ നിങ്ങൾക്ക് യൂസ് ചെയ്യണോ, നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും പേരിൽ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പേരിൽ നമുക്ക് ഒരു ആഡ്സെൻസ് മാത്രമേ പറ്റൂ. അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന പഴയത് മാത്രം ഉപയോഗിച്ച് എങ്ങനെ എന്ന് നോക്കാം. ഡിസേബിൾ ആയ ശേഷം മുകളിൽ കാണുന്ന ഈ പ്രശ്നം എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും, പക്ഷെ അതൊന്നും വർക്ക് ചെയ്യണമെന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ക്യാൻസൽഡ് ഓപ്ഷൻ ആയിട്ട്.
ഈ ക്യാൻസലിന്റെ ഓപ്ഷൻ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്താലും കുറച്ചു ദിവസം ക്യാൻസൽ ആവാതെ നിലനിൽക്കുകയും നിങ്ങൾക്ക് ആഡ് വരാതെ നിൽക്കുകയും ചെയ്യും. നിങ്ങളുടെ ചാനൽ വ്യൂസും സബ്സ്ക്രൈബറും കൂടി വരികയും ചെയ്യും. അപ്പൊ ഏണിങ്സ് വരാതെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇതാ ഇതുപോലെയുള്ള ഒരുപാട് കാര്യം പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രോബ്ലം എല്ലാം വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി യൂസ്ഫുൾ ആവും എന്ന് കരുതി ഞാൻ തയ്യാറാക്കിയത്. അപ്പൊ ഇങ്ങനെ ഏണിങ്സ് വരാണ്ടിരുന്ന വളരെ ബുദ്ധിമുട്ട്. പഴയ ഇമെയിൽ ഐ ഡി ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ, ഈ സോൾവ് നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാനൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ ഈ മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണാൻ കഴിയും. ഈ ഐ ഡിയിൽ രണ്ട് വേർഡ്സ് മാത്രമേ കാണുകയുള്ളൂ, ബാക്കിയെല്ലാം ഡോട്ട് ഡോട്ട് എന്നായിരിക്കും. അപ്പൊ ഈ ഐ ഡി ഉപയോഗിച്ചിട്ടാണോ നിങ്ങളുടെ അഡ്രസ് കൊടുത്തിട്ടുള്ളത് എന്നതും നിങ്ങൾ ഈ ഐ ഡി ആണ് ആഡ്സെൻസിൽ ക്രിയേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു ചാനൽ ഞാൻ ഇവിടെ എടുക്കുകയാണ്. വേറൊരു ചാനൽ ഇതിൽ നമുക്ക് കാണാൻ കഴിയും 4000 സബ്സ്ക്രൈബറും നല്ല വാച്ച് ടൈമും ഉള്ള നല്ലൊരു ചാനലാണിത്. അപ്പൊ ഇതും ഈ ഒരു ചാനലിലും ഇതുപോലെ ഒരു പ്രശ്നം നേരിട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഈ സൈഡ് സെറ്റിംഗ്സ് ഒക്കെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ഓപ്ഷനിൽ സെറ്റപ്പ് ആൻഡ് ആഡ്സെൻസ് അക്കൗണ്ട് ഫോർ പേയ്മെന്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഇങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് ഇങ്ങനെ വന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ തുറക്കുന്നതായിരിക്കും. അതായത് ഞാൻ കാണിച്ചു തരാം ഇതിൽ എങ്ങനെയാണെന്ന്. ഇതുപോലെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ താഴെ നമുക്ക് വേറൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ അസോസിയേഷൻ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ചോദിക്കുന്നു, ഡു യു ഹാവ് ആൻ അപ്രൂവ് ആഡ്സെൻസ് അക്കൗണ്ട് യു വാണ്ട് ലിങ്ക് ടു? നിങ്ങളുടെ പഴയ ആഡ്സെൻസ് ലിങ്ക് തന്നെ ഇവിടെ യൂസ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ യെസ് കൊടുക്കുക. എന്നുവെച്ചാൽ വേറൊരു ഓപ്ഷൻ കൂടി വരുന്നതായിരിക്കും. ഇങ്ങനെ ഈ ഒരു ഓപ്ഷനിലും നമ്മൾ ഈ ഒരു ഓപ്ഷനിലും യെസ് തന്നെ ക്ലിക്ക് ചെയ്യുക. യെസ് ക്ലിക്ക് ചെയ്ത് താഴത്തെ ഇവിടെ താഴത്തെ ഓപ്ഷൻ ഒരുപാടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ www.youtube എന്ന് ഇങ്ങനെയുള്ളൊരു ലിങ്ക് കാണാൻ കഴിയും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ പഴയ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ള അതേ നമ്പർ തന്നെ കൊടുക്കണം. അപ്പോൾ അതിലൊരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിൽ എസ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്ത് അതിൽ കൊടുത്തത് തന്നെ ആയിരിക്കണം, പഴയത് തന്നെ കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നമ്പർ, രണ്ടക്ക നമ്പർ വരും. ചിലപ്പോൾ 46 56 എന്നിങ്ങനെയുള്ള നമ്പറൊക്കെ ആയിരിക്കും. അത് ടൈപ്പ് ചെയ്ത് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരും. അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ആഡ്സെൻസ് മുമ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ പറയാം. അതിൽ ഒരു ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പഴയ ആഡ്സെൻസ്, അത് ജിമെയിൽ അക്കൗണ്ട്, ജിമെയിൽ ആഡ്സ് അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതാണ്. ആൾറെഡി ഉള്ള ഒരു ജിമെയിലാണ് നമ്മുടെ. അപ്പോൾ ഇതിൽ കാണുന്നില്ലേ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു, അതായത് ഇവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഞാൻ ക്രോപ്പ് ചെയ്ത് കാണിക്കാം. ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് തന്നെ നമുക്ക് ഇതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ തന്നെ ഇത് നമുക്ക് ഓപ്പൺ ആക്കി ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡി മറന്നിട്ടുണ്ട് എങ്കിൽ, ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മെമ്പറിൻ്റെ ആരുടെയെങ്കിലും പേരിൽ നിങ്ങളൊരു പുതിയൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഐ ഡിയിലെ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ആഡ്സെൻസ് ആയിരിക്കണം പിന്നെ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. സബ്മിറ്റ് കൊടുക്കുക. എന്നതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി തുടർന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.